ഇപ്പം കാലാവസ്ഥ തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് അല്പം ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് തെളിഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് നിലവിൽ സാഹചര്യം എത്തിയിട്ടുണ്ട്. ഇതേ നില തുടരുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം രക്ഷാദൗത്യത്തിൻ്റെ ആ സംഘത്തെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാകണം. അതുണ്ടായാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടുത്തെ മണ്ണ് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിൽ ബൂമസ്കവേറ്റേഴ്സും ഒപ്പം തന്നെ ഹിറ്റാച്ചികളും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ മേഖലയിൽ നിന്ന് ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുടെ തോത് അല്പം കുറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഈ മേഖലയിൽ നിൽക്കുമ്പോൾ ആശ്വാസം എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. ആ തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുള്ളത്. മറ്റൊന്ന്, ഈ നദിയിലേക്ക് ഇറങ്ങി സ്കൂബ ഡൈവേഴ്സിന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി രൂപപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയും സമയം സംസാരിച്ചതുപോലെ ഒരു പെട്ടെന്നുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ആ വാഹനം അവിടെ ഉണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ വാഹനത്തിൻ്റെ അടുത്തേക്ക് പക്ഷേ എത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ മണ്ണ് നീക്കുന്ന നടപടി, അതായത് ഈ നദിയുടെ അടിത്തട്ടിലേക്ക് ആ ഭൂമി ഉപയോഗിച്ച് അതിൻ്റെ ബക്കറ്റ് ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന നടപടി ഉൾപ്പെടെ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അവിടേക്ക് ഈ സ്കൂബ ഡൈവേഴ്സിന് താഴെത്തട്ടിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അർജുൻ അവിടെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിന് വിഘാതമായി നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ നദിയുടെ ഒഴുക്കാണ്, അതിൻ്റെ സീറോ വിസിബിലിറ്റിയാണ്. ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു മാറ്റം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കരുതുന്നത് ഒരു പക്ഷേ ഇത്തരത്തിൽ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവിടേക്ക് റീച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആർമിയുടെയും നേവിയുടെയും ഒക്കെ സംഘത്തിന് ഒരു ഇടപെടൽ നടത്താൻ കഴിയും എന്ന് തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞാൽ അത് കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ ഒരു റിസൾട്ട് എന്നതിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ കിണഞ്ഞു ശ്രമിക്കുന്ന ദൗത്യ സംഘത്തെ തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിവരെയുള്ള സമയത്തൊക്കെ തന്നെ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് അപ്പോഴും വിലങ്ങുതടിയായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ മുൻപ് നമ്മൾ കണ്ട കാഴ്ചകളും അത്തരത്തിൽ തന്നെയാണ്. രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു, പിന്നീട് 7 മണിയോടെയൊക്കെ ദൗത്യം അവസാനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്നൊക്കെ സമാനമായ രീതിയിൽ അന്തരീക്ഷം കലുഷിതമായതോടുകൂടി ആ മേഖലയിൽ രാത്രിയിൽ വെളിച്ചക്കുറവോടുകൂടി തുടരുന്നതിലെ പ്രശ്നം മുൻനിർത്തി തന്നെയാണ് ആ സംഘം അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇന്നലെയും കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആ സംഘത്തിന് പിന്മാങ്ങേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 3 മണി സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ആ മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ നിന്നുകൊണ്ട് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ കാർവാർ MLA ഒക്കെ പറഞ്ഞിരുന്നത് ഇന്ന് 24 മണിക്കൂറും അവിടെ ദൗത്യം നടക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ആ ഒരു പ്രഖ്യാപനത്തിൽ മാറ്റം വരുന്നത്. അത് കാലാവസ്ഥയുടെ ഗതി മാറിയതിനനുസരിച്ചാണ് അത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് പോകേണ്ടി വന്നത്. എന്തായാലും അതൊക്കെ അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും ഇന്ന് ആ ദൗത്യത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജില്ലാ ദീപക്, ജില്ലാധികാരികൾ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ചില ഫോട്ടോഗ്രാഫ് ഇമേജുകൾ കൂടി പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ ഒരു ഹെലികോപ്റ്റർ വന്നത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് SP കളക്ടറും അടക്കമുള്ള സംഘമാണ്. അവർ ഇന്നലെ ആകാശ വീക്ഷണം നടത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഷിരൂരുമായി ബന്ധപ്പെട്ട എല്ലാ ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് ലഭ്യമാവും. നമുക്ക് അതോറിറ്റി ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ കൃത്യമായി തന്നെ എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇന്ന് രാവിലെ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഒരെണ്ണമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് സ്റ്റിൽ വിഷ്വലാണ്, നമുക്ക് ഫീൽഡിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് അയച്ചു തന്ന ഒരു വിഷ്വലാണ്. മറ്റു ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രേക്ഷകർക്ക് എത്തിക്കാൻ സാധിക്കും. ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് റിപ്പോർട്ടറിൻ്റെ ഡ്രോൺ വിഷ്വൽസിനോടൊപ്പം തന്നെ ഇന്നലെ ഹെലികോപ്റ്ററിൽ ഈ സ്ഥലം സന്ദർശിച്ച് നമ്മളുടെ ജില്ലാ ഭരണാധികാരികൾ SPയും കളക്ടറും അടക്കമുള്ള സംഘം സന്ദർശിച്ചിരുന്നു. അവിടെ അവർ കണ്ട കാഴ്ചകൾ കൂടി നമുക്ക് ആകാശ ദൃശ്യങ്ങളായി ഇന്നലത്തെ ദൃശ്യങ്ങളാണ്, അതുകൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ തത്സമയം അവിടെ നടക്കുന്നത് റിവർ ബർത്ത് ഒരുക്കുക എന്ന് പറയുന്നതാണ്. അതിനുശേഷം ഈ ലോങ് ഡ്രോൺ എക്സ്കവേറ്റർ ആ ഭാഗത്തേക്ക് എത്തിക്കും. എപ്പോഴും നമുക്ക് ചലഞ്ചായി നിൽക്കുന്നത്, വെല്ലുവിളിയായി നിൽക്കുന്നത് ഒരു വലിയ മഴ സാധ്യത തന്നെയാണ്. ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ ഈ സ്ഥാനത്ത്
ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റലിജൻ്റ് ബറി ഡ്രൗൺ ഡിറ്റക്ഷൻ സിസ്റ്റം, ഒബ്ജക്ട് ബറി ഡിറ്റക്ഷൻ സിസ്റ്റം കണ്ടെത്തുക വളരെ ശ്രമകരമായ പണിയാണ്. ക്യുപേ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ കമ്പനി. രാജീവ് റോയും ഒപ്പം ഇന്ദ്രബാലനും അടങ്ങുന്ന സംഘമാണ് അവിടേക്ക് എത്തുക. ട്രെയിൻ കൃത്യസമയത്താണ്. അപ്പോൾ ഡ്രോൺ മെഷീനറി കൃത്യസമയത്ത് എത്തും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഗാവാലി പുഴയുടെ തീരത്ത് റോഡിൻ്റെ താഴ്വരയിൽ ഇപ്പോൾ 16 അടിയോളം താഴ്ചയിൽ ഒരു റിവർ ബത്ത് ഒരുക്കണം. ആ റിവർ ബർത്ത് ഒരുക്കിയതിന് ശേഷം അവിടേക്ക് ഈ ലോങ് ബൂമുള്ള എക്സ്കവേറ്ററുകൾ ഇറക്കണം. എക്സ്കവേറ്ററുകൾ ഇറക്കാനുള്ള ശ്രമമാണ്. എക്സ്കവേറ്റർ ഇറക്കിയതിന് ശേഷം 60 അടിയോളം നീളത്തിൽ പുഴയിൽ നിന്ന് മണ്ണും പാറയും എന്താണ് അതൊക്കെ നീക്കം ചെയ്യാൻ ആരംഭിക്കും. അവിടെ സ്കൂബ ഡൈവേഴ്സിന് കൃത്യമായിട്ട് നീന്തി ഈ ഒബ്ജക്റ്റ് അടുത്തേക്ക് പോകാൻ, കോൺടാക്ട് 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ അർജുൻ്റെ ലോറിയാണ് എന്ന് സംശയിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് പോകാനുള്ള ഒരു വഴിയൊരുക്കണം. അവിടെ വലിയ കുത്തൊഴുക്കുണ്ട്, പക്ഷേ അപ്പോഴും എക്സ്കവേറ്ററുകൾക്ക് അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ കഴിയും. ചിലപ്പോൾ എക്സ്കവേറ്ററിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തടിയോ മറ്റേതെങ്കിലും കഷണങ്ങളോ കിട്ടുകയാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാനും സാധിക്കും. അവിടെ തന്നെ ലോറിയുണ്ട്, പക്ഷേ അപ്പോഴും ലോറിയുടെ പൊസിഷൻ ഇന്നലെ ഡിഫൻസ് PRO റിപ്പോർട്ടറിനോട് പറഞ്ഞത് ചരിഞ്ഞു കിടക്കുകയാണ് എന്നാണ്. അങ്ങനെയാണ് സോണാറിൽ നിന്നുള്ള ഇമേജുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ് ലോറിയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അതുവരെയും ഏകദേശം ഒരു 70-80 മീറ്ററോളം ലോറി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും അകലെയാണ് ലോറി ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് അത്രയും ദൂരം നിറങ്ങിപ്പോകുമ്പോൾ വലിയ ഹാർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ വന്ന് ഈ ലോറിയുടെ കണ്ണാടിയിലും ചില്ലിലും പതിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചില്ലു പൊട്ടാം, കണ്ണാടി തകരാം. അത്തരം സാധ്യതകൾ മുന്നിലുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ളിൽ ഈ ഒഴുക്കിൽ, വളരെ ശക്തമായ ഒഴുക്കിൽ അർജുന ക്യാബിനിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഡ്രൈവിംഗ് സീറ്റിനോടൊപ്പം അദ്ദേഹം ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം പക്ഷേ നിലവിൽ ഡിറ്റക്ഷൻ സിസ്റ്റം നൽകിയില്ല. അതിനോടൊപ്പമുള്ള തെർമൽ ഇമേജ് സ്കാനർ ആയിരിക്കും അതിന് നൽകുക.